അതിന്റെ മെമ്പറാണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇപ്പോഴാണ് വന്ന് ചോദിക്കണം. മൂന്ന് ദിവസം മുമ്പ് ഇവിടുത്തെ ഇളവൻ സതീശൻ അപ്പുറത്തെ കുട്ടൻ്റെ കൂടെ കള്ളു കുടിക്കാൻ പോയേക്കും വന്ന്. ഞാൻ മാറിക്ക ഇല്ല, പെരമണി നടക്കേട ചെറ്റിനകത്താണ് ഞങ്ങൾ കിടക്കണത്. അപ്പാ മെനിഞ്ഞാവുന്ന വയറിളകി കിടക്ക് എനിക്കറിയാവാ. ഞാൻ ചെന്നാച്ചാൽ അവിടെ പിടിച്ച് മറ്റേ സ്വിച്ച് ഓഫ് പിടിച്ച് ചോക്കടിച്ച് നിലച്ച് വീണ് തല പൊട്ടി. ഏത് സ്വിച്ചിട്ട്, ഒന്നോ രണ്ടോ സ്വിച്ചാണ്, ഏത് സ്വിച്ചിട്ടിട്ട് ഞാനിരിക്കണം. അപ്പോഴാണ് ഈ ഏട്ടൻ കൊണ്ടുവന്ന് കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്ന് കിള്ളിക്കൊണ്ടിരിക്കുമ്പ ഈ ഇളയ വിദ്യാർത്ഥി മകൻ. അപ്പം കുട്ടൻ്റെ കൂടെ ഇപ്പോൾ കള്ളു കുടിച്ചും വന്നിട്ടും പറഞ്ഞ, അമ്മേ ഈ തെങ്ങ് വെട്ടട്ടേന്ന്. ഞാൻ ചോദിച്ചാൽ അല്ലേ തെങ്ങിൻ്റെ നെഞ്ചത്താണ് നിൽക്കുന്നത്. അല്ലേ അമ്മ തെങ്ങിനൊരു വിളവുണ്ട്. അല്ലേ എടാ നിൻ്റെ അച്ഛൻ എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ തെങ്ങ് ഉളഞ്ഞാണ് നിൽക്കണം. നീ നോക്കിയാ നീ വരുവാന്ന് ഞാനും പറഞ്ഞു. വായിച്ചു കിടക്കണ കല്ലല്ലേ ഇപ്പം വെട്ടാൻ തുടങ്ങി. അപ്പാ കുമാരൻ ചേട്ടൻ നെയ്യാൻ പോയേച്ചു നെഞ്ചിനൊരു വേദന എന്നും പറഞ്ഞു. എൻ്റെ കൊച്ചേ ഒരു മരുന്ന് കൊരമ്പും ഇല്ലായിരുന്നു, പിന്നെ വിസ്ക് നോക്കിയിട്ടില്ല. എന്നിട്ട് ലീലെടുത്ത് തന്നപ്പോൾ അതർവാഞ്ചൻ തന്നു. അതിട്ട് തിരുമിയപ്പോൾ തിരുമണ്ട അടിച്ച് വെള്ളം തരാൻ പറഞ്ഞു. പിന്നെ തിരുമണ്ട എന്ന് പറഞ്ഞു തിരുമണ്ട ചെന്ന് വെള്ളം അടിച്ച് കുടിച്ചേച്ച് കിടന്നു. അപ്പോൾ ഇവർ വെട്ടി വെട്ടാൻ തുടങ്ങി. ഇവർ വെട്ടെനിക്ക് സുഖിച്ചില്ലേ. അവിടെ രണ്ട് ഞാലിപ്പൂവന്മാരെ കൊലച്ചിരിക്കുക, അതിൻ്റെ പുറത്തിട്ട് രണ്ടേം കൊല്ലൊന്ന് ഞാൻ പറഞ്ഞിട. ഇവർ വെട്ടി ഇവർ ഉത്തേശിച്ചെടുത്തത് എങ്ങനെ ഇല്ല. അമ്മ ഓടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഓടി. എനിക്കൊരു അബദ്ധം പറ്റി. പിലയുടെ ചേട്ടൻ കിടന്ന കാര്യം മറന്നുപോയട. അല്ലേ എൻ്റെ അടുത്ത് തന്നെ വീണ് ഈ ഒന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഇപ്പൊ സഞ്ചാരം വിളിക്കാൻ പോയിരിക്കേ അറിയാവാ.